തമിഴ് സൂപ്പർ സ്റ്റാറിന്റെ മകളായിരുന്നിട്ടും ചെറുപ്പത്തിൽ തനിക്ക് പട്ടിണി കിടക്കേണ്ടി വന്നിട്ടുണ്ടെന്നാണ് വരലക്ഷ്മി ശരത്കുമാർ പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ വരലക്ഷ്മി കോടിക്കണക്കിന് സ്വത്ത് വകകളുള്ള ബിസിനസ്സുകാരനായ നിക്കോള സച്ചിദേവിനെയാണ് വിവാഹം കഴിച്ചത്. ആഴ്ചകളായി നടന്ന വിവാഹ ആഘോഷത്തിനൊടുവിലാണ് താരത്തിന്റെ വിവാഹം കഴിഞ്ഞത്. ഇതിന് പിന്നാലെയാണ് വരലക്ഷ്മിയെ കുറിച്ചുള്ള രസകരമായ ഇത്തരം കഥകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. മുൻപ് നടൻ വിശാലുമായി പ്രണയത്തിലായിരുന്ന വരലക്ഷ്മി ആ ബന്ധം ഏർപ്പെടുത്തിയതിനു ശേഷം തനിക്കിനി വിവാഹമേ വേണ്ടെന്ന തീരുമാനത്തിലായിരുന്നു. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ആ തീരുമാനം മാറ്റുകയും ഇപ്പോൾ കുടുംബ സുഹൃത്തു കൂടിയായ നിക്കോളാസ് സച്ചിദേവുമായി വിവാഹിതയാവുകയും ചെയ്തു. 14 വർഷമായി അടുത്ത സുഹൃത്തുക്കളായിരുന്ന വരലക്ഷ്മി നിക്കോളാസ് സച്ചിദേവും 3 ജൂലൈ വിവാഹം ചെയ്യുന്നത്. സോഷ്യൽ മീഡിയ പേജുകളിലൂടെ താരവിവാഹവുമായി ബന്ധപ്പെട്ടുള്ള വിശേഷങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിവാഹ ചടങ്ങുകൾക്ക് ശേഷം ഗംഭീരമായ റിസപ്ഷൻ പാർട്ടികളാണ് താരങ്ങൾക്ക് ലഭിച്ചത്. സിനിമാ മേഖലയിലെ പ്രമുഖരും രാഷ്ട്രീയ പാർട്ടി നേതാക്കളും മറ്റു പ്രമുഖരും ഒക്കെ ഈ ദമ്പതികൾക്ക് ആശംസകൾ നേർന്നുകൊണ്ട് രംഗത്ത് വന്നു. വരലക്ഷ്മി നിക്കോളായി ദമ്പതികൾക്ക് ചെന്നൈയിൽ ഗംഭീര സ്വീകരണവും ഒരുക്കിയിരുന്നു. സ്വീകരണ വീഡിയോകളും ഫോട്ടോകളും ഒക്കെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട്. ഈ സാഹചര്യത്തിൽ വരലക്ഷ്മിയുടെ പഴയൊരു അഭിമുഖമാണ് വൈറലായി മാറുന്നത്. തന്റെ കുട്ടിക്കാലത്തെ കുറിച്ചും പിന്നീട് കുടുംബത്തിലുണ്ടായ പുരോഗതിയെ കുറിച്ചുമാണ് നടി തുറന്നു പറഞ്ഞത്. ജനിക്കുമ്പോൾ താൻ പണക്കാരിയായിരുന്നില്ല എന്നും അച്ഛനന്ന് പത്രപ്രവർത്തകനായിരുന്നുവെന്നും വരലക്ഷ്മി പറയുന്നു. 3 നേരം കൃത്യമായി ഭക്ഷണം കഴിക്കാൻ കിട്ടാതെ പോലും പാടുപെട്ടിരുന്ന സമയമുണ്ടായിരുന്നുവെന്നും തനിക്ക് ഏകദേശം 10 വയസ്സുള്ളതുവരെ അങ്ങനെയായിരുന്നുവെന്നും വരലക്ഷ്മി ഓർക്കുന്നുണ്ട്. മാത്രമല്ല ആ സമയത്ത് അച്ഛന്റെ ഒരു സിനിമയും ഹിറ്റായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അക്കാലത്ത് അച്ഛനൊപ്പം അമ്മയും ജോലി ചെയ്യുകയായിരുന്നുവെന്നും വരലക്ഷ്മി പറയുന്നു. പിന്നീടൊരു ഘട്ടത്തിൽ മാതാപിതാക്കളിൽ നിന്നും പണം വാങ്ങുന്നത് താൻ നിർത്തിയെന്നും വരലക്ഷ്മി വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല ഡാൻസ് ട്രൂപ്പുകളിൽ പോയി ഡാൻസ് കളിക്കാൻ തുടങ്ങിയതോടെ തനിക്ക് അതിൽ നിന്നും പ്രതിഫലം ലഭിച്ചിരുന്നുവെന്നും അങ്ങനെ ഡാൻസ് കളിച്ചതിന് 5000 രൂപയായിരുന്നു ആദ്യമായി ലഭിച്ചതെന്നും വരലക്ഷ്മി പറയുന്നു. തന്റെ ആദ്യ ശമ്പളമെന്ന് പറയുന്നതും അതാണ്. അങ്ങനെയാണ് തന്റെ കരിയർ ആരംഭിച്ചതെന്നാണ് വരലക്ഷ്മി അഭിമുഖത്തിൽ പറഞ്ഞത്. നടൻ ശരത്കുമാറിന്റെ ആദ്യ ഭാര്യയിലുള്ള മകളാണ് വരലക്ഷ്മി. 1984 വിവാഹിതനായ ശരത്കുമാർ 2000 ഭാര്യയുമായി വേർപിരിയുകയും ചെയ്തു. ശേഷം നടി രാധികയുമായി വിവാഹം ചെയ്യുകയായിരുന്നു. ഇതോടെ വരലക്ഷ്മി പിതാവുമായി അകന്ന് ജീവിക്കാനും തുടങ്ങി. എന്നാൽ ഇപ്പോൾ രാധികയും ശരത്കുമാറും മകളായ വരലക്ഷ്മിയുമായി അടുത്ത സൗഹൃദത്തിലാണ്. 10 വർഷത്തിലേറെയായി നിക്കോളായും വരലക്ഷ്മിയും സുഹൃത്തുക്കളായിരുന്നു. അടുത്തിടെയാണ് ഇരുവരും പ്രണയത്തിലായത്. തന്റെ കരിയറിനെ നന്നായി സപ്പോർട്ട് ചെയ്യുന്നയാളാണ് നിക്കോളായി എന്ന് മുൻപൊരു അഭിമുഖത്തിലും വരലക്ഷ്മി പറഞ്ഞിട്ടുണ്ട്. 14 വർഷം മുൻപാണ് തങ്ങൾ കണ്ടുമുട്ടിയതെന്നും അപ്പോൾ തന്നെ എന്തോ ഒരു ഇഷ്ടം തങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്നുവെന്നും താരം തുറന്നു പറഞ്ഞു. നിക്കോളായി വിവാഹമോചിതനും ഒരു കൗമാരക്കാരിയെ പെൺകുട്ടിയുടെ അച്ഛനുമാണ്. അതുകൊണ്ട് തന്നെ ഒരു 2-ാം കെട്ടുകാരന്റെ മകളെ ശരത്കുമാർ എങ്ങനെ വിവാഹം ചെയ്ത് നൽകുന്നുവെന്ന് ഓർത്ത ആരാധകരും ആശ്ചര്യപ്പെട്ടു. എന്നാൽ നിക്കോളായിയുടെ കോടിക്കണക്കിന് സ്വത്താണ് ശരത്കുമാറിനെ ആകർഷിച്ചതെന്നും ഗോസിപ്പുകൾ പ്രചരിച്ചു. കാരണം 850 കോടിയോളം ആസ്തിയുണ്ട് നിക്കോളായി സച്ചിദേവിന്. മുംബൈയിൽ ആർട്ട് ഗാലറിയുടെ ഉടമയായ നിക്കോളായിക്ക് മാസത്തിൽ കുറച്ച് പെയിന്റിങ്ങുകൾ വിറ്റാൽ പോലും കോടിക്കണക്കിന് സമ്പാദിക്കാനാകുമെന്നാണ് റിപ്പോർട്ടുകൾ. അത്രത്തോളമാണ് നിക്കോളായിയുടെ സമ്പാദ്യം. അദ്ദേഹത്തിന്റെ ആകെ ആസ്തി 850 കോടി രൂപയാണെന്നാണ് പറയപ്പെടുന്നത്. വിവാഹത്തിന് ക്ഷണക്കത്ത് മുതൽ തായ്ലാന്റിലെ കല്യാണം, റിസപ്ഷൻ എന്നിവയുടെ ചിലവുകളെല്ലാം വഹിച്ചത് നിക്കോളായിയായിരുന്നു. അതുപോലെ കുറച്ച് നാളുകൾക്ക് മുൻപ് വരലക്ഷ്മിക്ക് വേണ്ടി നിക്കോളായി സ്വർണ ചെരുപ്പുകൾ വാങ്ങിയതായുള്ള വാർത്തകളും പ്രചരിച്ചിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.